ഹായോ, ദിസ് ഇസ് രേഷ്മ ജോയ് ആർ ജെ. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ചു മുമ്പേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് സീസൺ 2 മത്സരാർത്ഥി ആയിരുന്ന രജനി ചാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടേതായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂയിൽ പുള്ളിക്കാരിയോട് രജിസ്റ്ററിനെ പറ്റിയിട്ടുള്ള പുള്ളിക്കാരിയുടെ അഭിപ്രായത്തെ പറ്റി ചോദിക്കുമ്പോൾ രജനി ചാണ്ടി പറയുന്നുണ്ട്, അയാള് ഞാൻ ജയിലിൽ പോയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കരയാനുണ്ടായ കാരണം ആ തെണ്ടിയാണ്. ആ തെണ്ടി ഈ എന്തിനാണ് ഇങ്ങനെ ഒരു തെണ്ടിനെ ബിഗ് ബോസ് ഈ ഷോയിൽ കൊണ്ടുവന്നത് എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല്, ആ തെണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രയോഗം ഏറ്റവും കൂടുതൽ ചേരുന്നത് ബിഗ് ബോസ് ഷോയിൽ ചേച്ചി മത്സരിച്ച സമയത്ത് പുള്ളിക്കാരി ഏറ്റവും അധികം മിസ് ചെയ്തത് പുള്ളിക്കാരുടെ ഹസ്ബൻഡിന്റെ, അതായത് പുള്ളിക്കാരുടെ മാപ്പിളയായിരുന്നു. അപ്പം ആ മാപ്പിളയ്ക്കായിരിക്കും ഈ തെണ്ടി വിളി ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുക എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് താഴെ കമന്റ് ചെയ്യണേ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ രജനി ചാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ആ മത്സരാർത്ഥിയുടെ മത്സരമൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്, ബിഗ് ബോസിൽ പുള്ളിക്കാരി കാട്ടിക്കൂട്ടി എന്തൊക്കെ കോപ്രായങ്ങളായിരുന്നു എന്നുള്ളത്. അപ്പോ പുള്ളിക്കാരി ഇവിടുന്ന് പോകുന്ന സമയത്ത് പുള്ളിക്കാരി ലാലറ്റിനോട് പറയുന്നുണ്ടായിരുന്നു, പ്രായത്തിലുള്ള ആൾക്കാർക്ക് മോട്ടിവേഷൻ ആണ്, വീട്ടിലിരിക്കാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് സമൂഹത്തിന് കാണിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഷോയിൽ കയറുന്നത്. അപ്പൊ നമ്മളും അതുപോലെ സപ്പോർട്ട് ചെയ്യും. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ശരിയല്ലേ, ഇത്രയും പ്രായമൊക്കെ ആയിട്ടും പുള്ളിക്കാരി ഇത്രയും ധൈര്യത്തോടെ ബോൾഡായിട്ട് സ്റ്റാമിന ഒക്കെ ഉള്ളതായിട്ട് നിങ്ങൾ നിക്കണില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പൊ ബിഗ് ബോസ് ഷോയിൽ പോയി. അപ്പൊ ആദ്യത്തെ ഒരു ക്യാപ്റ്റന് പുള്ളിക്കാരി തന്നെ ആയിരുന്നു. അപ്പൊ അവിടെ എല്ലാരും ഐക്യകണ്ഠേനെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിൽ പറഞ്ഞ കുറച്ച് റീസൺസിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. ഒന്ന്, പുള്ളിക്കാരി ഒരു അമ്മയുടെ കെയറും കാര്യങ്ങളും കൊടുക്കുന്നു, ഒരു അമ്മയെ പോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഒരു റെസ്പെക്ട് ഒരു എത്രയും പ്രായമുള്ള ഒരാളായതുകൊണ്ട് നമ്മൾ തിരിച്ചൊന്നും പറയത്തില്ല, അതുകൊണ്ട് ചേച്ചി തന്നെയാണ് ഈ ഒരു ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചേച്ചിനെ ക്യാപ്റ്റനൊക്കെ ഇവിടുത്തെ കണ്ടസ്റ്റന്റ്സ് എല്ലാരും കൂടി ആക്കി. ചേച്ചി ഒരാഴ്ച അവിടെ നിന്നു, ചേച്ചിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു രാജിനി ആന്റി കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാലും ഞാൻ പറയും, രാജിനി ആന്റി എന്ന് പറഞ്ഞ വ്യക്തി ആ ഷോയിൽ പോയി ചപ്പാത്തി പരത്താൻ മാത്രമാണെന്ന് ഞാൻ പറയും. കാരണം ചപ്പാത്തി പരത്തുക 60-80 ചപ്പാത്തി പരത്തുന്നതിലാണ് ചേച്ചി കൂടുതലും കോൺസെൻട്രേഷൻ കൊടുത്തത്. ചേച്ചി രാവിലെ എഴുന്നേൽക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, കുക്കിംഗ് ചെയ്യുന്നു, ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ ല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിങ്ങളെ അവിടെ കൊണ്ടുപോയത്. നിങ്ങൾ എല്ലാ കാര്യം അവിടെ ചെന്നപ്പോ സത്യം പറഞ്ഞാൽ ആന്റി പോയ കാര്യം എന്താന്ന് ആന്റി മറന്നുപോയിട്ടുണ്ടാവും. അവിടെ അമ്മയും കുഞ്ഞമ്മയും അമ്മായിയും എന്താ പറയാ അമ്മച്ചിയൊക്കെ ആയി നിന്നപ്പോഴത്തേക്കും ആ വന്ന കാര്യം എന്താന്നുള്ളത് ആക്ച്വലി മറന്നുപോയി. അതുകൊണ്ടാണ് വീട്ടിലിരിക്കേണ്ടി വന്നത്, ഇപ്പൊ മാപ്പിളയുടെ കൂടെ ഇരിക്കേണ്ടി വന്നത്. അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ചേച്ചി ആ പറഞ്ഞ ഒരു പ്രയോഗം, അതായത് രജിസ്റ്ററിനെ തെണ്ടി എന്ന് വിളിച്ച് പരാമർശിപ്പിച്ച ആ പരാമർശം അല്ലെങ്കിൽ ആ ഒരു വിളി, ആ ഒരു വാക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത് ചേച്ചിയുടെ സ്വന്തം മാപ്പിളയ്ക്ക് തന്നെയായിരിക്കും. ആൻഡ് ചേച്ചി ഒന്ന് മനസ്സിലാക്കണം, രജിസ്റ്റർ എന്ന് പറഞ്ഞ വ്യക്തി ആ ഷോയിൽ മത്സരിക്കുന്നത് വീടിന്റെ ലോൺ അടച്ച് തീർക്കാനോ വീട് വെക്കാനോ കാറ് വാങ്ങാനോ സിനിമയിൽ അഭിനയിക്കാനോ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല, അതിൽ ഇത്രയും ദിവസം നിന്നാൽ കിട്ടുന്ന പൈസയ്ക്ക് ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒരു ഗെയിമിന് വേണ്ടിയിട്ട് വന്നു, ഗെയിം പ്ലേ ചെയ്യുന്നു. അത് എങ്ങനെയാണ് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ മതി, അദ്ദേഹത്തിന്റെ പാസ്റ്റോ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആ മത്സരാർത്ഥിയുമായിട്ട് അവിടെ നിന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് പുറത്താവാനുണ്ടായ ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ ഈ ഒരു മെന്റാലിറ്റിയും അതുപോലെ നിങ്ങൾ ആ ഷോയ്ക്ക് ചേരുന്ന ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ചേച്ചി ഇന്ന് ചേച്ചിയുടെ മാപ്പിളയുടെ കൂടെ ഇരിക്കുന്നത്. ചേച്ചി ഒന്ന് മനസ്സിലാക്കണം, സോമുചേട്ടൻ എന്ന് പറഞ്ഞ സോമുചേട്ടന്റെ ഹെൽത്ത് വീക്ക് ആയതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് പറഞ്ഞത് അദ്ദേഹത്തിന് വീട്ടിന് പുറത്താക്കിയത്. അപ്പോ ചേച്ചിനെ പക്ഷെ അങ്ങനെയല്ല, ജനങ്ങള് ചേച്ചി ആ വീട്ടിന് ജോയിച്ച ആളല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ചേച്ചിനെ ഇപ്പൊ പുറത്ത് മാപ്പിളയുടെ കൂടെ ഇരുത്തിയിരിക്കുന്നത്. അതിന് ചേച്ചി ഞങ്ങൾക്കൊരു വലിയ താങ്ക്സ് ആണ് പറയേണ്ടത്. അല്ലെ, പുറത്ത് വന്നിട്ട് ഇത്രയും സപ്പോർട്ടുള്ള ഈ ഫേസ്ബുക്കിലായിക്കോട്ടെ ബിബി കഫേയുടെ ഇപ്പൊ എന്താ പറയാ പ്രോഗ്രസ് ഇത് വരുന്ന സമയത്തായിക്കോട്ടെ ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ പേജിലായിക്കോട്ടെ എവിടെയും ഒരു രജത് ആർമി തരംഗം തന്നെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഇത്രയും രജത് സാറിന്റെ ഫാൻസ് ഉള്ള ഈ ഒരു സോണിൽ വന്നിട്ട് ചേച്ചി ഇങ്ങനെയൊക്കെ ഒരു പ്രയോഗം നടത്തിയിട്ട് പോകുമ്പോൾ ആസ് എ ഒരു ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പേജ് ഒരു ഗ്രൂപ്പിന്റെ എങ്കിലും അഡ്മിൻ ആയിട്ട് നിൽക്കുന്ന ഞാനൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയൊക്കെ ഞങ്ങൾ അതിര് കവിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളൊക്കെ അല്ലെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന നമ്മളൊക്കെ വേറൊരു പഴങ്കഞ്ഞികളായി പോകത്തില്ലേ ചേച്ചി? ഇതെങ്കിലും ഞാൻ